പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ എംഎൽഎയുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും ഇന്ത്യ യുണൈറ്റഡ് എന്ന ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ മതേതരത്വത്തെ ചേർത്ത് പിടിക്കുന്ന വമ്പൻ പദയാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ ഗാന്ധിയുടെ പാവനമായ സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന ആ മണ്ണിൽ ഗാന്ധിയുടെ പാദസ്പർശമേറ്റ വഴിയിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങിയ യാത്ര തൊട്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കോരിച്ചൊരിയുന്ന മഴയിൽ പരസ്പരം മുന്നിലും പിന്നിലും നിൽക്കുന്ന ആളുകളെ കാണുവാൻ കഴിയാത്തത്ര കൂരിരുളിലും മാനത്തുനിന്ന് പെയ്തിറങ്ങുന്നത് മഹാമാരിയാണ് എന്ന് പ്രകൃതി പറഞ്ഞപ്പോൾ പെയ്തു വീഴുന്നത് അത്രയും യൂത്ത് കോൺഗ്രസിന്റെ സമരാവേശമുള്ള പ്രവർത്തകർക്ക് മുല്ലപ്പൂവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ പദയാത്ര വരെയുള്ള 13 പദയാത്രകളിൽ ഒന്നല്ല ഒന്നാമതായി കേരള സംസ്ഥാനത്തിനകത്ത് ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി യുവജന റാലി നടത്തിയ യുവജന റാലിയുടെ നായകൻ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ഷാജി പാചേരി, ഏറെ പ്രിയങ്കരനായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത്, മികച്ച വാഗ്മി കൂടിയായ പ്രിയപ്പെട്ട ശ്രീ അഷ്റഫ് കുഴിമണ്ണ, നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകുന്നു എന്ന് പിണറായി വിജയന്റെ സഹപ്രവർത്തകരും ഇങ്ങനെ ഓരിയിട്ടുകൊണ്ടിരിക്കുമ്പോ എറണാകുളം ജില്ലയിലെ 1000 പല പാർട്ടിയിൽപ്പെട്ട ആളുകൾ അവരുടെ കൊടിയെല്ലാം ഉപേക്ഷിച്ച കെ സുധാകരനൊപ്പം ഈ പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ച നമുക്കെല്ലാവർക്കും വലിയ അഭിമാനം നൽകിയതാണ്. അതിനും 2-3 ദിവസം മുൻപ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ ആളുകൾ CPMലേക്ക് പോകുന്നത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവരുടെ വലിയ വായിലെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന അണ്ണാക്കിലേക്ക് 1500 ആളുകളെ പല പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിന്റെ കൊടി പിടിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് തിരിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട ശ്രീ നാസർ തന്നല, ഏറെ പ്രിയപ്പെട്ട ശ്രീ ശംസുദ്ദീന്, ഏറെ പ്രിയപ്പെട്ട ശ്രീ നിഷാദ് എടരിക്കോട് അടക്കമുള്ള ഏറെ ബഹുമാനരായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ നിഷാദ് അടക്കമുള്ള ഏറെ ബഹുമാനരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ആരുടെയെങ്കിലും പേര് പരാമർശിക്കുവാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ വളരെ വിനയത്തോടുകൂടി ഖേദം രേഖപ്പെടുത്തി അവരെ എല്ലാവരെയും ഈ പരിപാടിയുടെ ഭാഗമായി അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ ഈ പരിപാടി നടത്തുന്നതിന്റെ പ്രസക്തിയെ പറ്റിയൊക്കെ ശ്രീ അഷ്റഫിനോട് സൂചിപ്പിച്ചു. 2021 ആണ്ടിൽ ഗാന്ധിയുടെ നെഹ്റുവിന്റെ ചിരിച്ചിരിക്കുന്ന ചിത്രത്തോടു കൂടി നമ്മളൊരു വലിയ ക്യാമ്പയിൻ നടത്തുകയാണ് കേരളത്തിന്റെ മണ്ണിലെമ്പാടും. ഇതൊരു വലിയ സമര പ്രഖ്യാപനമാണ്. ഈ സമര പ്രഖ്യാപനത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന 3 മുദ്രാവാക്യങ്ങൾ കാലിക പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നു, ചില ആളുകൾക്ക് തീവ്രവാദത്തെ ഒരു വിസ്മയമായി തോന്നുകയാണ്. താലിബാനിസ്റ്റുകൾ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് പിടിച്ചടക്കി അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യന്റെ പൗര സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുമ്പോ അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകളോട് പുറത്തിടങ്ങരുതെന്ന് പറയുമ്പോ പള്ളിക്കൂടത്തിലേക്ക് പഠിക്കുവാൻ പോകുന്ന കുട്ടികൾക്ക് മുന്നിൽ പള്ളിക്കൂടം കൊട്ടിക്കിടക്കുമ്പോ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടുന്ന മാധ്യമ പ്രവർത്തകരോട് എന്ത് വാർത്തകൾ പുറത്തേക്ക് വിടണമെന്ന് ആക്രോശിച്ചുകൊണ്ട് അറിയിപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അത്തരത്തിലുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും അക്ഷരം അഭ്യസിക്കേണ്ട സ്കൂളുകൾക്ക് മുകളിലേക്ക് ഷെല്ലുകളും മിസൈലുകളും വന്നു പതിക്കുന്ന ആ പ്രവൃത്തി അത്രയും തീവ്രവാദമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുമ്പോ ചില ആളുകൾക്ക് തോന്നുകയാണ് തീവ്രവാദം ഒരു വിസ്മയമാണ് എന്ന്. അത്തരക്കാരായ ആളുകളോട് ആർജവത്തോടുകൂടി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പറയുകയാണ്, ഒരു തരത്തിലുള്ള തീവ്രവാദവും വിസ്മയമല്ല, മറിച്ച് തീവ്രവാദം വിനാശമാണ് എന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ചില മതമേലധ്യക്ഷ നമുക്കറിയാം, നമ്മുടെ പൊതുസമൂഹത്തെ ആകെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് യുവജന സമൂഹത്തിനെ ആകെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്താണ്
അവരുടെ മനസ്സിനെ ശരീരത്തെ ബാധിക്കുന്ന ഒരു വലിയ സാമൂഹിക അർബുദമാണ് ലഹരി. എന്നാൽ നമ്മുടെ ചില മതമേലധ്യക്ഷന്മാർക്ക്, ചില ലോഹയിട്ട ആളുകൾക്ക്, എല്ലാവരും ഇല്ല കേട്ടോ, ചില ലോഹയിട്ട ആളുകൾക്ക് തോന്നുകയാണ് ലഹരി ഉപയോഗിക്കുന്നവന്റെ മനസ്സല്ല പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോ അത്തരത്തിൽ പള്ളിമേടയിൽ നിന്ന് വർഗീയത പറയുന്ന മുഴുവൻ മതമേലധ്യക്ഷന്മാരോടും പറയുവാൻ യുദ്ധങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു ലഹരിക്കും മതമില്ല, മറിച്ച് മതം ഒരു ലഹരിയായി നിങ്ങൾ കൊണ്ടു നടക്കുവാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി, നരേന്ദ്രമോദിയുടെ പാർട്ടി, യോഗി ആദിത്യനാഥിന്റെ പാർട്ടി, അമിത്ഷായുടെ പാർട്ടി, ആ പാർട്ടി ഈ രാജ്യത്തെ ഒരു ഹൈന്ദവ മതരാഷ്ട്രമാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പറയുവാൻ ആഗ്രഹിക്കുകയാ, ഈ രാജ്യത്തിന്റേതാണോ അത്രമാത്രം ഈ രാജ്യം ഇസ്ലാമിന്റേതാണ്, അത്രമാത്രം ഈ രാജ്യം സ്വരാഷ്ട്രീയന്റേതാണ്, സിഖിന്റേതാണ്, യഹൂദന്റേതാണ്, പാഴ്സിയുടേതാണ്, ഈ രാജ്യം ക്രൈസ്തവന്റെ രാജ്യമാണ്, ഈ രാജ്യം ഒരു മതവുമില്ലാത്ത ആളുകളുടെ രാജ്യമാണ് ഈ രാജ്യം. അങ്ങനെ ഒരു രാജ്യത്തെ മതരാഷ്ട്രമാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം എത്രമാത്രം ഹൈന്ദവന്റേതാണോ അത്രമാത്രം ഇസ്ലാമിന്റേതാണ് എന്ന് നമ്മൾ പറയുമ്പോ, കോൺഗ്രസ് പറയുമ്പോ, അതൊരു ഔദാര്യമല്ല, അത് ഇസ്ലാമിന് കൊടുക്കുന്ന ഔദാര്യമല്ല, ഇസ്ലാം മത വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല, മറിച്ച് ഈ രാജ്യത്തെ രൂപീകരിച്ചത് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ രാജ്യത്തെ ഇസ്ലാമികർ കൂടി ചേർന്നിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഈ രാജ്യം, ഇന്ത്യ എന്ന ഈ പുതിയ രാജ്യം, ഇന്ത്യ എന്ന ഈ ആധുനിക രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് ഹൈന്ദവന്റെ പോരാട്ടമുണ്ട്, ക്രൈസ്തവന്റെ പോരാട്ടമുണ്ട്, സിഖിന്റെ, സ്വരാഷ്ട്രീയന്റെ, ഇസ്ലാമിന്റെ, യഹൂദന്റെ, പാഴ്സിയുടെ, ജൈനന്റെ, മതമില്ലാത്തവന്റെ എല്ലാവരുടെയും പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഈ രാജ്യത്ത് തികഞ്ഞ ഹൈന്ദവ മതവിശ്വാസിയായ മഹാത്മാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിക്കൊപ്പം നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യനുണ്ട്, മൗലാന അബുൽ കലാം ആസാദ്, ഇസ്ലാമിക മത പണ്ഡിതനാണ്. പാഴ്സി മതവിശ്വാസിയായ ദാദാഭായി നവറോജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സരണികയിൽ മാറ്റി നിർത്തുവാൻ കഴിയുന്ന പേരാണോ? സിഖ് മതവിശ്വാസിയായ ഭഗത് സിംഗിനെ നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയുമോ? പറഞ്ഞു വന്നത് അങ്ങനെ എല്ലാ മതവിശ്വാസികളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ചേർന്ന് നേടിയെടുത്തതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് ഒരു വലിയ സമരത്തിലാണ്. ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ട്, മതേതരത്വത്തിന് കാവലാകുവാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരത്തിലാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ തൊട്ട്, ഷാജി പാച്ചേരി തൊട്ട്, ബുഷർദീൻ വരെയുള്ള ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി നിലകൊള്ളുകയാണ്. നമുക്ക് ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്, നമ്മൾ ആർക്ക് കാവൽ നിൽക്കുന്നു? യൂത്ത് കോൺഗ്രസ് ഈ നാട്ടിന്റെ, ഈ നാട്ടിലെ മതേതരത്വത്തിന് കാവൽ നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. വേറൊരു പ്രസ്ഥാനമുണ്ടല്ലോ, DYFI, അവരിവിടെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ DYFI ബന്ധപ്പെട്ടൊരു വാർത്ത ഇങ്ങനെ ഓൺലൈനിൽ വായിച്ചു. വാർത്ത ഇങ്ങനെയാണ് തലക്കെട്ട്: DYFI കീടത്തിന് കാവൽ നിൽക്കും. DYFI കീടത്തിന് കാവൽ നിൽക്കും. എനിക്ക് പെട്ടെന്ന് വാർത്ത വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല, കാരണം ഇത് രണ്ടും ഒന്നാണല്ലോ, ഒന്നും മറ്റൊന്നിന് കാവൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ വീണ്ടും നോക്കി, എന്താ സംഭവം? അപ്പൊ കിടക്കുകയാണ്, DYFI കീടം സിനിമയ്ക്ക് കാവലൊരുക്കും, സിനിമയ്ക്ക് കാവലൊരുക്കും. വർത്തമാന കാലഘട്ടത്തിലെ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചു നോക്കൂ.
ഷാഫി പറമ്പിലെ യൂത്ത് കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് കാവൽ നിൽക്കുമ്പോ എ റഹീമിന്റെ ഡിവൈഎഫ്ഐ നാട്ടിലെ കീടത്തിനും കൃമികീടത്തിനും ഒക്കെ കാവൽ നിൽക്കുന്ന ഗതികേടിലാണ് എന്നുള്ളതാണ് രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സിനിമാ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത്ര സംഭവം നിങ്ങൾക്കറിയാം. ഈ ഇടയ്ക്ക് ഈ രാജ്യത്തെ ആകെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്, ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗത്തെയും ബാധിക്കുന്ന വിഷയമാണ് ഈ രാജ്യത്തെ ഇന്ധന നികുതിയുടെ ഭീകരത, മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് പാർലമെന്റിൽ സമരം ചെയ്യുന്നുണ്ട്, നിയമസഭയിൽ സമരം ചെയ്യുന്നുണ്ട്, സഭയ്ക്ക് പുറത്തും കോൺഗ്രസ് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ ഒരു സമരം നടന്നു. ആ സമരത്തിനിടയിലേക്ക് ഒരു നടൻ കടന്നു വരികയാണ്. നടൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് രാഷ്ട്രീയമില്ലാത്ത ആളാണ്. ആ നടന്റെ പ്രത്യേകത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ സി പി എമ്മിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പോകുന്ന ആളാണ് ഈ നടൻ. അയാൾ അവിടേക്ക് കടന്നു വരുന്നു. കടന്നു വരുമ്പോ ആ സമരത്തെ അലങ്കോലം വരുത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോ സ്വാഭാവികമായി പ്രതികരണം ഉണ്ടായി. ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് ഒരു സമരം ചെയ്യുമ്പോ അത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. നാലഞ്ച് ദിവസം മുൻപ് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്ത എല്ലാ അധികാരികളുടെ കയ്യിൽ നിന്നും അനുമതി വാങ്ങി പൊതുജനങ്ങളെ അറിയിച്ച പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് ഒരു സമരം ചെയ്യുന്നു. കോൺഗ്രസ് ഒരു സമരം ചെയ്യുമ്പോ അതിനിടയിലേക്ക് വണ്ടി ഓടിച്ചു വന്ന ആളാകാൻ ശ്രമിക്കുന്നത് ജോജു അല്ല, സാക്ഷാൽ അമിതാഭ് ബച്ചന്റെ അച്ഛനായാലും കോൺഗ്രസിന്റെ നിലപാട് ഇത് തന്നെയായിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ജോജുവിന്റെ കാറിന്റെ ചില്ല ആരോ തകർത്തു. ആദ്യ പ്രതികരണം നടത്തിയതാരാണെന്ന് അറിയാമോ? ശിവൻകുട്ടി. ശിവൻകുട്ടി പറയുകയാണ് ജോജുവിന്റെ കാറിന്റെ ചില്ല് തകർത്തത് ശരിയല്ല കേട്ടോ, ജോജുവിന്റെ കാറിന്റെ ചില്ല് തകർത്തത് ശരിയല്ല. പറയുന്നാരാ ശിവൻകുട്ടി? ശിവൻകുട്ടി ആരാ? ഈ സ്കൂൾ തുറപ്പ് സമയത്ത് പിള്ളേർ പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടികൾ സ്കൂളിലേക്കും ശിവൻകുട്ടി കോടതിയിലേക്കും. കാരണം എന്താ? നിയമസഭ തല്ലി തകർത്ത കേസിലെ പ്രതിയാണ് ശിവൻകുട്ടി. നിയമസഭ തല്ലി തകർത്ത ശിവൻകുട്ടിയാണ് നമ്മളോട് വന്ന് പറയുന്നത് ജോജുവിന്റെ കാർ തല്ലി തകർക്കുന്നത് ശരിയല്ല കേട്ടോ. ശിവൻകുട്ടിയൊക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറയുമ്പോ അതൊരു വലിയ തമാശ. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ബെഞ്ചോ ഡെസ്കോ വല്ലതും തല്ലി ഓടിച്ചാൽ ടീച്ചർമാർ നമ്മളെ എഴുന്നേപ്പിച്ച് നിർത്തും. ഇപ്പൊ ഏതെങ്കിലും ഒരു സർക്കാർ പള്ളിക്കൂടത്തില് കുട്ടികളെ ബെഞ്ചോടെ തല്ലി ഒടിച്ചാൽ ടീച്ചർമാർക്ക് എഴുന്നേപ്പിച്ച് നിർത്താൻ പറ്റുമോ? ഉടനെ കുട്ടി പറയും ശിവൻകുട്ടിയാ ഞങ്ങളുടെ മന്ത്രി കേട്ടോ. കാരണം ഞങ്ങളുടെ മന്ത്രി ഇതിന്റെ മാതൃക കാട്ടിയാളാ. ഈ ടാർസനും മൗഗ്ലിയൊക്കെ ഉണ്ടല്ലോ, ടാർസന്റെ മൗഗ്ലിയുടെ ഒക്കെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഈ വള്ളിയിൽ തൂങ്ങിയാടി ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടുന്ന ആളുകൾ. ശിവൻകുട്ടിയുടെ പ്രത്യേകത വള്ളിയില്ലാതെ തന്നെ മൂപ്പര് ഒരു ബെഞ്ചിൽ നിന്ന് അടുത്ത ബെഞ്ചിലേക്ക് ചാടുന്നയാളാണ് ശിവൻകുട്ടി. അങ്ങനെ ചാടിച്ചാടി പോയി സ്പീക്കറുടെ ചേംബറിൽ കയറി സ്പീക്കറുടെ കമ്പ്യൂട്ടർ തല്ലി തകർത്ത ആളാണ് നമ്മളോട് പറയുന്നത് ജോജുവിന്റെ കാറ് തല്ലി തകർത്തത് ശരിയല്ല കേട്ടോ. ശിവൻകുട്ടിയുടെ അന്നത്തെ അഭ്യാസം കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ശിവൻകുട്ടി കൊച്ചു നല്ല കണ്ട് കുച്ചുപ്പുടി കുച്ചപ്പുടി നൃത്തം അങ്ങോട്ട് അഭ്യസിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കുച്ചുപ്പുടിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, പ്ലേറ്റിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു നൃത്ത ഇനമാണ്. വലിയ ബാലൻസ് വേണം, ആ ബാലൻസ് ഉള്ള ഒരാളാണ് ശിവൻകുട്ടി നമ്മളെ പഠിപ്പിക്കുക. പിന്നെ പറഞ്ഞ ഒരാളുണ്ട്, പിണറായി വിജയൻ. പിണറായി വിജയൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ജോജുവിന്റെ കാർ ആക്രമിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഫാഷിസ്റ്റ് കടന്നുകയറ്റം. കേൾക്കാനൊക്കെ കൊള്ളാം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഫാഷിസ്റ്റ് കടന്നു കയറ്റം. പിണറായി വിജയൻ പറയുക, ആരാ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി? പിണറായി വിജയൻ. ഇവിടെ ധാരാളം ചെറുപ്പക്കാരിപ്പുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമ നിങ്ങൾ കണ്ടതാണോ? അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത മുരളി ഗോപി തിരക്കഥ എഴുതിയ സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അതിനകത്ത് ഒരു കഥാപാത്രമുണ്ട്, ഹരീഷ് പേരടി അവതരിപ്പിച്ച കൈതേരി സഹദേവൻ. കൈതേരി സഹദേവന്റെ ഡയലോഗുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം പിണറായി വിജയന്റെ ഡിറ്റോയ. ബൂർഷ്വാനെ തോൽപ്പിക്കാൻ ബൂർഷ്വാന്റെ അപ്പനാകണം. എല്ലാ പാവങ്ങളെയും സഹദേവൻ പാവമായിട്ട് കണ്ടിട്ടില്ല, പാർട്ടിക്കൊപ്പം നിൽക്കുന്ന പാവങ്ങൾ മാത്രമാണ് സഹദേവന്റെ മുന്നിൽ പാവം എന്നൊക്കെ പറയുന്ന കഥാപാത്രം പിണറായി വിജയനെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രം. ആ സിനിമ കേരളത്തിൽ തിയേറ്ററുകളിൽ ഓടിയില്ല. കാരണം എന്താ? ഡിവൈഎഫ്ഐയും സി പി എമ്മും സമരം ചെയ്തു. ഈട എന്ന് പറയുന്ന ഒരു സിനിമ ഈ അടുത്തിടക്കിറങ്ങി.
ഈട സിനിമയുടെ ഇതിവൃത്തം കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അക്രമ രാഷ്ട്രീയത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ഈട. കേരളത്തിൽ ഒരു തിയേറ്ററും അവർക്ക് അനുവദിച്ചില്ല, കാരണം ഡിവൈഎഫ്ഐയുടെ സമരമായിരുന്നു. ടി പി 51 എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിങ്ങളുടെ മുഖം വികൃതമായിരിക്കുന്നു. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഉറക്കെ പറഞ്ഞ അതിന്റെ പേരിൽ കിർമാണി മനോജും കൊടിസുനിയും മുഖത്തെ കമ്പത്തൊന്നു വെട്ട് ആനുവെട്ടി കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ കഥ പറയുന്ന സിനിമയാണ് ടി പി 51. ആ സിനിമ പെട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പിണറായി വിജയന്റെ സമരം കാരണം. ആ പിണറായി വിജയനാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനോട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്. എനിക്ക് പിണറായി വിജയനോട് പറയാനായിട്ടുള്ളത്, വിജയ, നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി നിയമസഭയിൽ ഒച്ച വയ്ക്കുന്നതിന് പകരം നേരെ ക്ലിഫ് ഹൗസിലോട്ട് പോയിട്ട് അടുക്കളയിൽ കയറി നിന്നിട്ട് പറയണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റി. എന്താ പറഞ്ഞെന്നറിയാമോ? കാരണം അടുക്കളയിൽ ഒരു തെളിപ്പുണ്ട്, മരുമോൻ റിയാസ് പുള്ളിയുടെ വഴി ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ക്രൈം എന്ന് പറയുന്ന ഒരു മാഗസീൻ ഉണ്ട്, ക്രൈം നന്ദകുമാർ. ക്രൈം നന്ദകുമാറിന്റെ ക്രൈം ആ മാഗസീനകത്ത് പിണറായി വിജയന്റെ SLC ലാവലിന് അഴിമതിയെ പറ്റി ഒരു പരമ്പര പ്രസിദ്ധീകരിച്ചു. അന്ന് ഈ മുഹമ്മദ് റിയാസ് നേരെ ക്രൈം ഓഫീസിലേക്ക് ചെന്നു. അന്ന് റിയാസ് മരുമോനല്ല, പ്രൊബേഷൻ പീരീഡ്. അപ്പൊ റിയാസ് നേരെ ക്രൈമിന്റെ ഓഫീസിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ആ ഓഫീസ് തല്ലി തകർത്തു, ക്രൈം മാഗസീനിൽ കത്തിച്ചു. അരിശം മൂത്ത് പോരാതെ വന്നപ്പോ ക്രൈം നന്ദകുമാറിന്റെ കൈതല്ലി ഒടിച്ചു, കേസുണ്ട് ഇപ്പോഴും കോഴിക്കോട്. ആ മരുമോനുള്ള അമ്മാശനാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരോട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്. അതുകൊണ്ട് വിജയ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടുള്ള പ്രസംഗം ആദ്യം അടുക്കളയിൽ, പിന്നെ മതി അരങ്ങത്തേക്ക് എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനായിട്ടുള്ളത്. പിണറായി വിജയൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത് ഈ വവ്വാലുകൾ നിപ്പ വൈറസിനെ പറ്റി ബോധവൽക്കരണം നടത്തുന്ന പോലെ. നിപ്പ വൈറസ് കൊണ്ടുവരുന്ന വവ്വാലുകളാണല്ലോ, അവർ തന്നെ നിപ്പ വൈറസിനെ പറ്റി ബോധവൽക്കരണം നടത്തുന്ന പോലെയാണ് പിണറായി വിജയൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമരം ഈ നാട്ടിൽ എങ്ങനെ നടത്തണമെന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് കൃത്യമായി ബോധ്യമുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യങ്ങളൊന്നും പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞു വന്നത്. അതടക്കമുള്ള എത്രയെത്ര സമരങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഡിവൈഎഫ്ഐ എവിടെയാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ? നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് കണ്ട അവസാനത്തെ ഡിവൈഎഫ്ഐയുടെ സമരം ഏതാ? ഈ തിരൂരങ്ങാടിയിൽ നിങ്ങൾ കണ്ട അവസാനത്തെ ഡിവൈഎഫ്ഐയുടെ സമരം ഏതാ? ഞാൻ അവസാനമായി കണ്ട ഡിവൈഎഫ്ഐയുടെ സമരം CIA സമരം. CIA സമരമല്ല അത്, പൗരത്വ ഭേദഗതി. ഞാൻ പറഞ്ഞത് ദുൽഖർ സൽമാന്റെ CIA എന്ന് പറയുന്ന സിനിമയിലാണ് അവസാനമായി ഒരു DYFI കാരൻ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടത്. DYFI യുടെ ഒരു സമരം കാണണമെങ്കിൽ സിനിമ കാണേണ്ടുന്ന അവസ്ഥയാണ്. ഇപ്പൊ വലിയ തർക്കം നടക്കുക, ജയ് ഭീം സിനിമ കണ്ടു കാണും അല്ലേ? ജയ് ഭീം എന്ന് പറയുന്ന സൂര്യ അഭിനയിച്ച സിനിമ, അതിനകത്ത് ഒരു കഥാപാത്രമുണ്ട്, കേന്ദ്ര കഥാപാത്രം സൂര്യയുടെ അഭിഭാഷകനായ ചന്ദ്രു. അപ്പൊ ചന്ദ്രുവിന്റെ അദ്ദേഹത്തിന്റെ വക്കീലാഫീസിനകത്ത് രണ്ട് ചിത്രങ്ങളാണുള്ളത് വീട്ടില്, ഒന്ന് കാർൽ മാർക്സിന്റെ, പിന്നെ ഒന്ന് BR അംബേദ്കറിന്റെ. ഇപ്പൊ CPM കാർ വലിയ പോരാട്ടം എന്തിനാണെന്ന് അറിയാവോ? ചന്ദ്രുവിന്റെ റൂമിനകത്ത് കാർൽ മാർക്സിന്റെ ചിത്രമുണ്ട്, അതുകൊണ്ട് ചന്ദ്രു ഞങ്ങളുടെ പാർട്ടിയാ. പറച്ചിൽ കേട്ടതൊന്നും ചന്ദ്രു എന്ന് പറയുന്നത് ഏതോ അപ്പുറത്തെ തമിഴ്നാട്ടു സംസ്ഥാനത്തിനകത്ത് വലിയ സമരം നടത്തുന്ന സമര പോരാളിയാണ്. ഒരു സിനിമയിലെ കഥാപാത്രം ഞങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കേരളത്തിലെ CPM എണ്ണപ്പെട്ട നേതാക്കന്മാർ, മന്ത്രിമാർ സമരം ചെയ്യുന്ന ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുന്ന ഗതികേടിലൂടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രുവിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ, ആ ആളുകൾ അറിയണം, ചന്ദ്രുവിന് വേണ്ടി, അംബേദ്കറിന് വേണ്ടി, അയ്യങ്കാളിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ. അതിരമ്പുഴയിൽ ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു, ദീപ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ. ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച ഗവേഷകയായി മാറിയ പെൺകുട്ടി, ദളിതയായി ജനിച്ചതിന്റെ പേരിൽ മാത്രം അവളുടെ ഗവേഷണം പൂർത്തീകരിക്കുവാൻ അവിടുത്തെ ഒരു അധ്യാപകൻ അനുവദിക്കുന്നില്ല. ആ അധ്യാപകൻ CPM നേതാവാണ്. ആ അധ്യാപകൻ അനുവദിക്കാത്തപ്പോ അവിടെ അതിരമ്പുഴയിൽ ഗാന്ധിയുടെ പേരുള്ള മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ആ പെൺകുട്ടി അതിജീവന സമരത്തിലാണ്. പണ്ട് അയ്യങ്കാളി ഇതുപോലെ ഒരു സമരം നടത്തിയിട്ടുണ്ട് പഞ്ചമിക്ക് വേണ്ടി. പഞ്ചമിയെ പഠിപ്പിക്കില്ല എന്ന് ജാതി കോമരങ്ങൾ പറഞ്ഞപ്പോ
ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങൾ ഞങ്ങൾ കൊയ്യൂല എന്ന് പറഞ്ഞിട്ട് അയ്യങ്കാളി നടത്തിയ അതിപ്രശസ്തമായ ഒരു സമരമുണ്ട് ഈ നാട്ടിൽ. ആ അയ്യങ്കാളിയെ മനസ്സിലാതിരിക്കുന്ന ദീപ എന്ന് പറയുന്ന പെൺകുട്ടി, ആ സമരപന്തലിലേക്ക് ഏതെങ്കിലും ഒരു DYFI നേതാവ് കടന്നു ചെന്നോ? ഇല്ല. ദീപ എന്ന് പറയുന്ന ആ ദളിത് പെൺകുട്ടി ആ സമരപന്തൽ അവൾ വെച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കുന്ന രോഹിത് വേമുലയുടെ ചിത്രം. രോഹിത് വേമുലയെ നിങ്ങൾക്കറിയാം, ഹൈദരാബാദ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ എന്റെ ജനനമാണ് എന്റെ ശാപം, എന്റെ ജാതിയാണ് എന്റെ ബാധ്യത എന്ന് പറഞ്ഞ് ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ടതിൽ മനനൊന്ത് ഒരാത്മഹത്യാക്കുറിപ്പിൽ ഒരുപിടി കാര്യങ്ങൾ എഴുതി വെച്ച ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങിയ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ ചിത്രമാണ് ദീപ വെച്ചിരിക്കുന്നത്. ആ ചെറുപ്പക്കാരന് ഹൈദരാബാദിൽ വിളിക്കുവാൻ കഴിയാതിരുന്ന മുദ്രാവാക്യം അതിരമ്പുഴയിൽ ദീപ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ആളെ കൂട്ടി മൈക്ക് വെച്ച് കെട്ടി ഹൈദരാബാദിലെ തെരുവോരങ്ങളിൽ പറയുവാൻ കഴിയാതിരുന്ന പ്രസംഗം ദീപ അതിരമ്പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദീപയ്ക്ക് ഐക്യദാർഢ്യവുമായി അവിടെ കടന്നു ചെന്ന നേതാവിന്റെ പേര് ഷാഫി പറമ്പിൽ എന്നായിരുന്നു ആ നേതാവിന്റെ പ്രസ്ഥാനം. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുക. വക്കീൽ ചന്ദ്ര ഞങ്ങളുടേതാണ്, ജയ് ഭീം ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന ഒരൊറ്റ സഖാവിനെ പോലും, മരുന്നിന് പോലും ദീപയ്ക്ക് ഐക്യദാർഢ്യവുമായി നമ്മൾ കണ്ടില്ല. ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നു, ആ വിഷയങ്ങളൊന്നും ഇവർ കാണുന്നില്ല. ഇപ്പോ നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മതം തിരിച്ചുള്ള കണക്കെടുപ്പ് നടത്തി അവരെ വെട്ടി നിർത്തുന്ന തിരക്കിലാണ് ഈ സർക്കാർ. ഈ പ്രദേശത്തിന്റെ ആകെ അഭിമാനമായ ഈ മലയാള നാടിന്റെ, കേരള നാടിന്റെ അഭിമാനമായ അനശ്വരനായ പോരാളി വാര്യംകുന്നൻ, ആ വാര്യംകുന്നൻ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ വെട്ടി നിരത്തിയ കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു കാര്യം സംഘപരിവാരത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എത്ര വെട്ടി നിരത്തിയാലും വെട്ടിത്തിളങ്ങുന്ന വർണ്ണശോഭയോടെ വാര്യംകുന്നിന്റെ സ്മരണകൾ ഈ നാട്ടിൽ അലയടിക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ മറന്നു പോകരുതെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, അങ്ങനെ വെട്ടി നിരത്താനെങ്കിലും വാര്യംകുന്നിന്റെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നല്ലോ. സംഘപരിവാറുകാരെ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നാളെ ഒരു സർക്കാരിന് വെട്ടി നിരത്താൻ വേണ്ടിയെങ്കിലും ഒരൊറ്റ പേര് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഒരു സംഘപരിവാറുകാരന്റെ പേര് പോലും ഇല്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോ സവർക്കർ വലിയ സ്വാതന്ത്ര്യ സമര സേനാനി, മൗലാന അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യ സമര സേനാനി അല്ല, പറയുന്നതാരാ? നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരാ. സവർക്കർക്കും മൗലാന അബുൽ കലാം ആസാദിനും ഒരു സാമ്യമുണ്ട്. രണ്ടുപേരും ജയിലിൽ കിടന്നു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ. ജയിലിൽ കിടക്കുമ്പോ രണ്ടുപേരോടും ബ്രിട്ടീഷുകാർ പറഞ്ഞു മാപ്പെഴുതി തരണം. സവർക്കർ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഏഴ് വട്ടമാണ് മാപ്പെഴുതി കൊടുത്തത്. സവർക്കർ എന്താ എഴുതിയതെന്ന് അറിയാമോ? ബ്രിട്ടീഷുകാരും പറഞ്ഞു നിങ്ങൾ മാപ്പെഴുതി തരൂ, നിങ്ങളെ തുറന്നുവിടാം. സവർക്കർ എഴുതി പരമകാരുണ്യവാനായ തമ്പുരാനെ, വിനീത വിധേയനായ മുടിയനായി പുത്രനോട് നാളിതുവരെ ചെയ്ത ചെയ്തികൾക്കൊക്കെയും നീ മാപ്പാക്കണമേ. ഇനിമേലിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഞാൻ പങ്കാളിയാവുകയില്ല. ബ്രിട്ടീഷുകാരന്റെ രാജ്ഞി കൊടുത്തയക്കുന്ന എല്ലാ സന്ദേശങ്ങളും പരിപാലിക്കുന്ന വിനീത വിധേയനായി ഈ ഞാൻ ഈ നാട്ടിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചയാളാണ് സവർക്കർ. മൗലാന അബുൽ കലാം ആസാദിനോട് മാപ്പെഴുതി കൊടുക്കാൻ പറഞ്ഞു. 1922 തന്റെ യൗവനയുക്തമായ കാലഘട്ടത്തിൽ മൗലാന അബുൽ കലാം ആസാദ് എന്ന കോൺഗ്രസിന്റെ നേതാവിനോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു നിങ്ങൾ മതപണ്ഡിതനല്ലേ, നിങ്ങൾ വിദ്യാഭ്യാസ വിദഗ്ധനല്ലേ, നിങ്ങൾ ബഹുഭാഷാ വിദഗ്ധനല്ലേ, നിങ്ങൾ മാപ്പെഴുതി തരൂ, നിങ്ങൾ പറയുന്ന പ്രദേശത്തേക്ക്, അത് മെക്കയെങ്കിൽ മെക്ക, മദീനയെങ്കിൽ മദീന, ഏത് പുണ്യ പ്രദേശത്തേക്ക് വേണമെങ്കിലും ഞാൻ നിങ്ങളെ പറഞ്ഞയക്കാം, നിങ്ങൾ മാപ്പെഴുതി തരൂ എന്ന് പറഞ്ഞു. മൗലാന അബുൽ കലാം ആസാദ് എന്താ മറുപടി പറഞ്ഞതെന്നറിയാമോ? അല്ലയോ ബ്രിട്ടീഷ് ഭരണാധികാരി, ഈ ലോകത്ത് യേശു ക്രിസ്തുവിനും സോക്രട്ടീസിനും നിഷേധിക്കപ്പെട്ട ഒരു നീതിയും മൗലാന അബുൽ കലാം ആസാദ് എന്ന എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവമാണ് ആ മനുഷ്യൻ കാട്ടിയത്. അവസാനിച്ചില്ല, മൗലാന പറയുകയാണ്,
പ്രിയപ്പെട്ട ബ്രിട്ടീഷ് ഭരണാധികാരികളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. പരമകാരുണ്യവാനായ അല്ലാഹു ഖുതബ്ദീൻ ഐബക്കിന്റെ ഖുതബ് മിനാരത്തിന്റെ മുകളിൽ വന്ന ഒരു മാലാകയെ പോലെ എന്നോട് ചോദിക്കുകയാണ്, അല്ലയോ മൗലാന, നിനക്ക് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമോ അതോ പരമകാരുണ്യവാന്റെ സ്വർഗം വേണമോ എന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു മറുപടിയായി പറയും, ഒരു ഈശ്വര വിശ്വാസിയായ അല്ലാഹുവിന്റെ പുത്രനായ എനിക്ക് സ്വർഗം പ്രധാനമാണ്, പക്ഷേ ആ സ്വർഗത്തെക്കാൾ എനിക്ക് പ്രധാനം പിറന്നു വീണ ഈ നാടിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ മൗലാന അബുൽ കലാം ആസാദ് ഉച്ചരിക്കാനുള്ള അവകാശം പോലും നിങ്ങൾക്കില്ല സംഘപരിവാരമേ. അങ്ങനെയുള്ള മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകളുടെ മണ്ണാണി മണി. ആ മണ്ണിന്റെ മതേതരത്വത്തെ നിലനിർത്തേണ്ടുന്ന ബാധ്യത അത് ഞങ്ങൾക്കുള്ളതാണ്. ഇപ്പോ മൗലാനയുടെയും ഗാന്ധിയുടെയും ഒക്കെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ രാഷ്ട്രീയമാണെന്ന് പറയാം. അതിനൊക്കെ അപ്പുറം വർഗീയത വളർന്നിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിക്കറ്റ് എന്ന് പറയുന്ന മത്സരം വളരെ ജനകീയമായ കായിക ഇനമാണ്. മലപ്പുറം ജില്ല ഫുട്ബോളിലാണ് പേര് കേട്ടതെന്ന് എനിക്കറിയാം. എങ്കിലും ഇന്ത്യയിലെമ്പാടും വളരെ ജനകീയമായ ഒരു കളിയാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റിന്റെ പ്രത്യേകത ടീം ഗെയിമാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കഴിയില്ല, ഒരാൾക്ക് ഒറ്റയ്ക്ക് തോൽപ്പിക്കുവാൻ കഴിയില്ല. ഇപ്പോ 2020 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞു ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം അവസാനിച്ചു. അതിനകത്ത് ഇന്ത്യയുടെ പ്രകടനം അതിദയനീയമായിരുന്നു. ഇന്ത്യ ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ടു. ഇന്ത്യ ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ടപ്പോ ഓരോ കളിക്കാരനും വിമർശിക്കപ്പെട്ടില്ല. ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ ബോളർ വിമർശിക്കപ്പെട്ടില്ല. ഏറ്റവും പെട്ടെന്ന് ഔട്ടായ ബാറ്റ്സ്മാൻ വിമർശിക്കപ്പെട്ടില്ല. ക്യാച്ചുകൾ കളഞ്ഞ ഫീൽഡർമാർ വിമർശിക്കപ്പെട്ടില്ല. ബൗണ്ടറികൾ വഴങ്ങിയ ഫീൽഡർമാർ വിമർശിക്കപ്പെട്ടില്ല. ആരാരും വിമർശിക്കപ്പെട്ടില്ല. പക്ഷെ അതിന്റെ തലേ ദിവസം ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെട്ടു. ആ മത്സരത്തിന് ശേഷം ഒരു കളിക്കാരൻ മാത്രം ഇങ്ങനെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കളിക്കാരൻ വേട്ടയാടപ്പെടുമ്പോ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവന്റെ പേര് മുഹമ്മദ് ഷമി എന്നാണ്. അവൻ ഇസ്ലാമിക മതവിശ്വാസിയാണ്. ഈ രാജ്യത്തെ സംഘപരിവാറുകാർ വർഗീയത കൊണ്ട് മുഹമ്മദ് ഷമിയെ വേട്ടയാടുകയായിരുന്നു. വിഷം പോലും നാണിച്ചു പോകുന്ന വാക്കുകൾ കൊണ്ട് മുഹമ്മദ് ഷമി എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഭിമാനമായ കളിക്കാരനെ അപഹസിച്ചു കൊണ്ടിരുന്നു. പാകിസ്ഥാൻ ചാരനെന്നാണ് വിളിച്ചത്, ഇസ്ലാമിന്റെ ചാരനെന്നാണ് വിളിച്ചത്. ആരെയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്? മുഹമ്മദ് ഷമി. ഇതേ മുഹമ്മദ് ഷമി 2019 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഹാട്രിക് നേടിയ ബോളറാണ്. അന്ന് ആർക്കെതിരെ ഹാട്രിക് നേടിയത്? അഫ്ഗാനിസ്ഥാനെതിരെ. പാകിസ്ഥാനേക്കാൾ വലിയ ഇസ്ലാമിക രാജ്യമായ അഫ്ഗാനിസ്ഥാന്റെ 3 ബാറ്റ്സ്മാൻമാരെ അടുപ്പിച്ച് പുറത്താക്കുമ്പോ മുഹമ്മദ് ഷമി അവരുടെ മതം നോക്കിയല്ല പുറത്താക്കിയത്, കളി മാത്രമേ നോക്കിയുള്ളൂ. ആ മുഹമ്മദ് ഷമി വേട്ടയാടപ്പെടുകയാണ്. ഈ രാജ്യത്തിന് ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റുകൾ പൂർത്തീകരിച്ച താരമാണ് മുഹമ്മദ് ഷമി. ഈ രാജ്യത്തെ ഒരുപാട് കളികളിൽ വിജയിപ്പിച്ച താരമായ മുഹമ്മദ് ഷമി വേട്ടയാടപ്പെടുമ്പോ വർഗീയത കൊണ്ട് ആ ചെറുപ്പക്കാരൻ വേട്ടയാടപ്പെടുമ്പോ പ്രിയപ്പെട്ട മുഹമ്മദ് ഷമി, ഈ വർഗീയ വിഷം തുപ്പുന്ന നാവുകൾക്ക് വേണ്ടി ഞാൻ മാപ്പിരക്കുന്നു. നീ ഒന്നുകൊണ്ടും നിരാശപ്പെടേണ്ട പ്രിയപ്പെട്ട മുഹമ്മദ് ഷമി, ഈ രാജ്യത്തിന്റെ മതേതര മനസ്സ് നിനക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നായതുകൊണ്ടാണ് നമ്മൾ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ അയാൾക്ക് മാത്രമേ കഴിയൂ. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോ ക്രിക്കറ്റ് ഒരു കളിയും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോ ക്രിക്കറ്റ് ഒരു മതവുമായി മാറുന്ന അപകടകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പൊ രാജ്യത്ത് നടക്കുന്ന യുദ്ധത്തിനകത്ത് കൊല്ലപ്പെടുന്ന സൈനികരുടെ മതം പറഞ്ഞ് പരിശോധിച്ച രാജ്യത്തെ യുദ്ധങ്ങൾ വിലയിരുത്തുകയാണ്. നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ രാജ്യത്ത് എണ്ണപ്പെട്ട യുദ്ധങ്ങളൊന്നും വിജയിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ചൈന ഇന്ത്യക്കകത്ത് കയറി പാലം പണിഞ്ഞത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ. പാകിസ്ഥാൻ വലിയ തോതിലുള്ള അധിനിവേശം നടത്തിയത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ്. ആ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാർ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് ഓർക്കുന്നത് നല്ലതാണ്. 1971 ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യ ഭരിക്കുന്നത് ഇന്ദിരയല്ലേ, ഒരു പെണ്ണല്ലേ എന്ന് കരുതി പാകിസ്ഥാന്റെ ജനറൽമാർ ഇന്ത്യ പിടിച്ചടക്കാൻ വേണ്ടി ഒരു യുദ്ധം നടത്തുന്നു. ലക്ഷ്യം ഇന്ത്യ പിടിച്ചടക്കുകയായിരുന്നു.
സംഭവിച്ചതെന്താ? കേവലം 11 ദിവസം കൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ച പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. 93,000 പാകിസ്ഥാൻ സൈനികരെ അടിയറവ് പറയിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യ പിടിച്ചടക്കാൻ വന്ന പാകിസ്ഥാനെ രണ്ടായി പിളർത്തി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം കൂടി രൂപീകരിച്ചു ഇന്ത്യയുടെ ഇന്ദിര. ആ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി മുന്നിൽ നിന്ന് നയിച്ച ആ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന കശ്മീരി പണ്ഡിറ്റുകാരിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേതൃത്വം കൊടുത്ത ആ യുദ്ധത്തിൽ അവർക്കൊപ്പം നിന്ന ജനറലാരാണ്? ജനറൽ മനേഷ പാഴ്സ്യമത വിശ്വാസിയായ ജനറൽ മനേഷ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ഇന്ത്യ അന്ന് പരിപൂർണമായി വിജയിക്കുന്നത് ആകാശയുദ്ധത്തിലൂടെയാണ്. ആ ആകാശയുദ്ധത്തിന് നേതൃത്വം കൊടുത്ത മാർഷലിന്റെ പേര് ലത്തീഫ് എന്നാണ്. ഇസ്ലാമിക മതവിശ്വാസിയാണ് ലത്തീഫ്. 93,000 പാകിസ്ഥാൻ പട്ടാളക്കാർ അടിയറവ് പറഞ്ഞപ്പോ അവരെ കീഴടക്കുവാൻ വേണ്ടി അവിടെയൊക്കെ പോയ സൈനികൻ യഹൂദ മതസ്ഥനാണ്. അന്ന് പാകിസ്ഥാൻ ആക്രമിക്കുമ്പോ ബംഗ്ലാദേശിനെ ബംഗാളിനെ കണ്ണിലെ കൃഷ്ണപടി പോലെ സംരക്ഷിച്ചു നിർത്തിയ ബംഗാൾ കമാൻഡർ സിഖ് മതവിശ്വാസിയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്തെ എല്ലാ മതസ്ഥരും ഏകോദര സഹോദരങ്ങളായി നിലനിന്നിട്ട് തന്നെയാണ് ഈ രാജ്യം ഇക്കണ്ട പോരാട്ടത്തിലൊക്കെ വിജയിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഗാന്ധിയുടെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഗാന്ധിയുടെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോ ഞാൻ വ്യക്തിപരമായ ഒരു സന്തോഷം പറയട്ടെ പ്രിയമുള്ളവരെ. ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുവാൻ പോകുമ്പോ എനിക്ക് വലിയ ആവേശമാണ്, മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾക്കറിയാം ഈ രാജ്യത്തിന്റെ ആത്മാവായ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധി ഇടതു നെഞ്ചിലേക്ക് വെടിയുതിർത്ത ഗോഡ്സെ തൂക്കിലേറ്റപ്പെട്ടതിന്റെ 72 വാർഷികം കഴിഞ്ഞ ദിവസമായിരുന്നു. അതല്ല എന്റെ സന്തോഷം. ഇന്നലെ ഗുജറാത്തിൽ ആ നാഥുറാം വിനായക ഗോഡ്സെയുടെ ഒരു പ്രതിമ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കർ സ്ഥാപിച്ചു. BJP മുന്തിയ നേതാക്കന്മാർ വന്ന് ആ ഗോഡ്സെയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ട് പോയി. പ്രിയമുള്ളവരെ, 10 നിമിഷം തികഞ്ഞില്ല, എന്റെയും നിങ്ങളുടെയും കൊടിപിടിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ പ്രതിമയ്ക്കരികിലേക്ക് ഇരച്ചെത്തി. ആ നാഥുറാം വിനായക ഗോഡ്സെയുടെ പ്രതിമ തല്ലി തകർത്ത ദിവസങ്ങളിലാണ് നമ്മൾ ഈ പൊതുയോഗവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഗോഡ്സെയുടെ പ്രതിമ തകർത്തത് കോൺഗ്രസ് ആണ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അഭിമാനമാണുള്ളത്. ഗാന്ധിയുടെ മതേതരത്വത്തെ പറ്റി അറിയാൻ ഗാന്ധിയുടെ മരണത്തിനപ്പുറം ഒരു ഉദാഹരണം വേണം. ഗാന്ധിയെ കൊല്ലുന്നതാരാ? നാഥുറാം വിനായക ഗോഡ്സെ. ആരാ ഗോഡ്സെ? ഈ രാജ്യത്തെ ഹൈന്ദവ ഹിന്ദു മഹാസഭയുടെ നേതാവായ, സംഘപരിവാരത്തിന്റെ നേതാവായ, ഹിന്ദു വർഗീയവാദിയായ ഗോഡ്സെ. അങ്ങനെയുള്ള ഗോഡ്സെ ഈ രാജ്യത്ത് ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുക. ആ ഹിന്ദു വർഗീയവാദിയായ ഗോഡ്സെ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ ഗോഡ്സെക്ക് വേണമെങ്കിൽ മൗലാന അബുൽ കലാം ആസാദിനെ കൊല്ലാമല്ലോ. 5 നേരം നിഷ്കരിക്കുന്ന ഒരു മുസൽമാൻ, ഈ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങൾ ജിന്നയുടെ വിഘടനവാദത്തിലേക്ക് പോകാതെ ഗാന്ധിയുടെ മതേതര ചേരിയിൽ അരക്കിട്ട് ഉറപ്പിച്ചു നിർത്തിയ മഹാനായ മനുഷ്യനായ മൗലാന അബുൽ കലാം ആസാദിനെ കൊല്ലാമായിരുന്നല്ലോ, കൊന്നില്ലല്ലോ. ഗോഡ്സെ എന്ന ഹിന്ദു വർഗീയവാദി ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ വേണമെങ്കിൽ BR അംബേദ്കറിനെ കൊല്ലാമായിരുന്നല്ലോ. ആര് അംബേദ്കർ? ഹിന്ദുമതത്തിനകത്ത് അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ജാതീയത, തൊട്ടുകൂടായ്മ, തീണ്ടൽ കൂടായ്മ, വഴിയിലൂടെ നടക്കാൻ വിലക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി ശബ്ദിച്ചവൻ, പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യുവാൻ സ്വാതന്ത്ര്യമില്ലാത്തവന് വേണ്ടി ശബ്ദിച്ചവൻ, ജാതിയിൽ താഴ്ന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യ നിഷേധിക്കപ്പെട്ടവന് വേണ്ടി സംസാരിച്ചവൻ, ആ അംബേദ്കറിനെ കൊല്ലാമായിരുന്നല്ലോ, കൊന്നില്ലല്ലോ. ഗോഡ്സെ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ തികഞ്ഞ നിരീശ്വരവാദിയായ നാസ്തികനായ ജവഹർലാൽ നെഹ്റുവിനെ കൊല്ലാമായിരുന്നു, കൊന്നില്ലല്ലോ. അന്ന് അയോധ്യയില് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഒരു രാമന്റെ വിഗ്രഹം കിട്ടി. നെഹ്റു പറഞ്ഞ മറുപടി മുഖ്യമന്ത്രിയോട്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ആ രാമന്റെ വിഗ്രഹം ഇരുചെവി അറിയാതെ സരയൂ നദിയിലൂടെ ഒഴുക്കി കളഞ്ഞുകൊള്ളു, കാരണം ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് അനിവാര്യമാണ് എന്നാണ് നെഹ്റു എന്ന് പറഞ്ഞത്. ആ നെഹ്റുവിനെ കൊല്ലാമായിരുന്നു, കൊന്നില്ല. ഗോഡ്സെ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ കൊല്ലുന്നത് ഗാന്ധിയാണ്.
തികഞ്ഞ ഹിന്ദുമത വിശ്വാസിയായ ഗീത ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന സർവനേരവും ഈശ്വര നാമം ചൊല്ലുന്ന പ്രാർത്ഥനാ മുഖരിതമായി അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാ നിരതനായി നടക്കുന്ന വേദവും ഉപനിഷത്തും അറിയുന്ന രാമന്റെ ഭക്തനായ ഗാന്ധിയാണ് ഗോഡ്സെ കൊല്ലുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ഒരു വർഗീയവാദിയുടെ ഒന്നാമത്തെ ശത്രു ആ മതത്തിലെ യഥാർത്ഥ വിശ്വാസിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുന്നത്. നിങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കും. ഐ എസ് ഈ ലോകത്തിൽ ഏറ്റവും അധികം അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയല്ല, ഏതെങ്കിലും ക്രൈസ്തവ പള്ളികൾക്ക് നേരെയല്ല, യഹൂദ ദേവാലയങ്ങൾക്ക് നേരെയല്ല. ISIS എന്ന തീവ്രവാദ സംഘടന ഏറ്റവും അധികം അക്രമം നടത്തിയിട്ടുള്ളത് ഈ ലോകത്തിലെ ഇസ്ലാമിക ദേവാലയങ്ങൾക്ക് നേരെയാണ്. ISIS എന്ന തീവ്രവാദ സംഘടന ഈ ലോകത്തിൽ ഏറ്റവും അധികം കൊന്നൊടുക്കിയിട്ടുള്ളത് ഇസ്ലാമിക മതവിശ്വാസികളെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വർഗീയവാദിയുടെ ഒന്നാമത്തെ ശത്രു മതവിശ്വാസിയാണ്, യഥാർത്ഥ വിശ്വാസിയാണ്. ഗാന്ധി മതേതരവാദിയാണ് എന്നതിന് ഗോഡ്സെയുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിന് അപ്പുറം ഒരു മറുപടി വേണ്ടി. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണല്ലോ. ഗോഡ്സെയോട് ന്യായാധിപൻ ചോദിച്ചു, അല്ലയോ ഗോഡ്സെ, ഈ രാജ്യത്തിന്റെ ആത്മാവായ മഹാത്മാവിനെ കൊന്നൊടുക്കിയതിനകത്ത് നിനക്ക് കുറ്റബോധമുണ്ടോ? നിനക്ക് കുറ്റബോധമുണ്ടെങ്കിൽ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് തരൂ എന്ന് പറഞ്ഞപ്പോ ഗോഡ്സെ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? അല്ലയോ ന്യായാധിപനെ, ഈ രാജ്യത്തിന്റെ മഹാത്മാഗാന്ധിയെ, മോഹൻദാസ് ഗാന്ധിയെ കൊന്നതിനകത്ത് എനിക്ക് കടുകുമണിയുടെ കുറ്റബോധമില്ല. കാരണം ഗാന്ധി എന്റെ മതത്തെ ദുർബലപ്പെടുത്തി, ഗാന്ധിയുടെ മതത്തെ ദുർബലപ്പെടുത്തി. ഗോഡ്സെ പറഞ്ഞ മറുപടിയാണ്. ന്യായാധിപൻ ചോദിച്ചു, അതെന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇപ്പോ ചില സഖാക്കൾ പറയുന്നുണ്ടല്ലോ ഗാന്ധി രാമനെ പറ്റിയാണ് പറഞ്ഞത്, സംഘപരിവാറും രാമനെ പറ്റിയാണ് പറയുന്നത്, ഗാന്ധി രാമരാജ്യത്തെ പറ്റി പറയുന്നു, സംഘപരിവാർ രാമന്റെ രാജ്യത്തെ പറ്റി പറയുന്നു, രണ്ടും ഒന്നല്ലേ എന്ന് മറുപടി ഗോഡ്സെ തന്നെ പറഞ്ഞിട്ടുണ്ട് കൊല്ലാൻ നേരം. ഗോഡ്സെ പറഞ്ഞത്, ഗാന്ധി എന്റെ മതത്തെ ദുർബലപ്പെടുത്തി, ഞങ്ങളുടെ രാമൻ RSSന്റെ രാമൻ, സംഘപരിവാരത്തിന്റെ രാമൻ, അയോധ്യയിലെ രാജാവായ ദശരഥന്റെ പുത്രനായ സീതാപതിയായ രാവണനെ നിഗ്രഹിച്ച ഇല്ലാളി വീരനായ വാൾപ്പയറ്റിൽ അഗ്രഗണ്യനായ ആയോധന മുറികളിലെ അഗ്രഗണ്യനായ രാമനെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഗാന്ധിയുടെ രാമൻ ദുർബലനാണ്. ഗാന്ധിയുടെ രാമൻ ഒരു ചെകിട തടി കൊണ്ടാൽ മറുചുകിട കാട്ടിക്കൊടുക്കുന്ന ക്രിസ്തുബാധ സ്വീകരിച്ചവനാണ് ഗാന്ധിയുടെ രാമൻ. അതുകൊണ്ട് ആ രാമനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഗാന്ധി ഞങ്ങളുടെ രാമനെ ദുർബലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിക്ക് നേരെ നിറയൊഴിക്കുന്നത്. ഗാന്ധിയുടെ രാമൻ പോരാട്ടം നടത്തുന്നത്, ആഹാരം കിടക്കുന്നത് റഹീമിന് വേണ്ടിയാണ് എന്നാണ് ഗോഡ്സെ പറഞ്ഞത്. അപ്പോഴാണ് ഈ രാജ്യത്തെ പിണറായി വിജയന്റെ പാർട്ടിക്കാർ, CPM കാർ പറയുകയാണ് ഗാന്ധിയുടെ രാമനും സംഘപരിവാറിന്റെ രാമനും ഒന്നു തന്നെയാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിൽക്കുമ്പോ CPM കാർ നമ്മളോട് നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ രാഷ്ട്രീയം പറയരുത്, നിങ്ങൾ നാലും കൂടി അങ്ങാടികൾ രാഷ്ട്രീയം പറയും, നിങ്ങൾ ചായക്കടകൾ രാഷ്ട്രീയം പറയരുത്, നിങ്ങൾ TV ചാനലുകൾ രാഷ്ട്രീയം പറയും, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയം പറയരുത്, നിങ്ങൾ മൈക്ക് വെച്ച് കെട്ടി പൊതുയോഗം നടത്തി രാഷ്ട്രീയം പറയരുത്. കാരണം നിങ്ങൾ തോറ്റുപോയവരാണ് കോൺഗ്രസ്, നിങ്ങൾ തോറ്റുപോയവരാണ് കോൺഗ്രസ്. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറയാൻ പാടില്ല, CPM കാർ പറയുന്നത് ക്രൂരമാണ്. ആ CPM കാരോട് വളരെ വിനയത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ തോറ്റു പോകുമ്പോ കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയം പറയുന്നത് നിർത്തിയിരുന്നെങ്കിൽ ഈ രാജ്യത്തിന് ഇന്നും സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് തവണ രാഷ്ട്രീയം പറഞ്ഞ് തോറ്റു തന്നെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം തോറ്റ സമരമാണ്, നിയമലംഘന പ്രസ്ഥാനം തോറ്റ സമരമാണ്, നിസ്സഹകരണ സമരം തോറ്റ സമരമാണ്, ബോയ്കോട്ട് പ്രസ്ഥാനവും സ്വരാജ് പ്രസ്ഥാനവും തോറ്റ സമരത്തിന്റെ പട്ടികയിൽപ്പെടുന്നവയാണ്. അങ്ങനെ തോറ്റിട്ടും വീട്ടിൽ കയറി പോകാതെ പിന്നെയും രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് കോൺഗ്രസ് ഈ രാജ്യത്തെ രൂപീകരിച്ചു. പിന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മിണ്ടരുത്, കാരണം നിങ്ങളാകെ 41 ഞങ്ങൾ 99 നിങ്ങൾ 41 ഞങ്ങൾ 99 MLA മാരുടെ എണ്ണമാ പറയുന്നത്.
അങ്ങനെ പറയുന്ന സഹാക്കളോട് വളരെ വിനയത്തോടു കൂടി ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളാകെ 41 ഉള്ളൂവെങ്കിലും ആ 41 പേരെയും ജയിപ്പിച്ചു വിട്ട മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ആർജവത്തോടു കൂടി ശിരസ്സുയർത്തിപ്പിടിച്ച് ചങ്ക് വിരിച്ചു വെച്ച ആർജവത്തോടു കൂടി അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ആ 41 ഒറ്റയൊരെണ്ണം പോലും ഈ രാജ്യത്തെ സംഘപരിവാറുകാരുടെയോ SPBIക്കാരുടെയോ വോട്ട് വാങ്ങി അല്ല ജയിച്ചത് എന്ന് പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ തോറ്റുപോയ 99 പേരും ഈ രാജ്യത്തെ ഒരു വർഗീയവാദിയുടെയും വോട്ട് വാങ്ങാതെ തോറ്റുപോയവരാണ്. ജയിച്ചു പോയ 99 നിങ്ങൾക്ക് പിണറായി വിജയൻ തൊട്ട് ശംസീർ തൊട്ട് ശൈലജ തൊട്ട് ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചു പോയ അബ്ദുറഹ്മാനും PV എന്നിവരെ അഭിമാനത്തോടെ പറയാൻ കഴിയുമോ, ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുമോ ഈ നാട്ടിലെ വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്ന്? അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി 1000 തിരഞ്ഞെടുപ്പിൽ തോൽക്കേണ്ടി വന്നാലും അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും പാൽ സൊസൈറ്റിയിലെ തിരഞ്ഞെടുപ്പും തൊട്ട് പാർട്ടിയായി മാറി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ എല്ലാ തരത്തിലുമുള്ള വർഗീയ ഫാഷിസത്തെയും പരാജയപ്പെടുത്തുന്ന വലിയ വ്യക്തിയായി യൂത്ത് കോൺഗ്രസ് മാറാൻ പോവുകയാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായ മുഴുവൻ സഹപ്രവർത്തകർ, ഈ ക്യാമ്പയിന്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലെ മുഴുവൻ സഹപ്രവർത്തകർ, ഈ ക്യാമ്പയിന്റെ ഭാഗമായി ചുവരെഴുതി ചിത്രമൊട്ടിച്ച മുദ്രാവാക്യം വിളിച്ച് തൊണ്ട പൊട്ടിച്ച കൊടി പിടിച്ച് മഴ നനഞ്ഞ വെയില് കൊണ്ട് ഇന്ത്യ യുണൈറ്റഡിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരായി മാറിയ മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഐക്യദാർഢ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ സമര അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ഇന്ത്യ യുണൈറ്റഡ് എന്ന ഈ പരിപാടി ഈ ഐക്യദാർഢ്യ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.